ചോദിക്കാം. നേരത്തെ തന്നെ പറഞ്ഞു, ഒരാളോട് പ്രത്യേകിച്ചല്ല ചോദ്യം. മിനിഞ്ഞാന്ന് രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടി ശബരിമല സന്നിധാനത്ത് നിന്ന് 89 ഭക്തജനങ്ങളെ അറസ്റ്റ് ചെയ്തു. അതിനകത്ത് ചിലപ്പോ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ആർ എസ് എസ്കാരനും ഏത് പാർട്ടിക്കാരനും ഉണ്ടാവാം, അത് വിഷയമുള്ള കേസല്ല. 89 അയ്യപ്പ ഭക്തന്മാരെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഒരു പിതാവ് 7 വയസ്സായ കുട്ടിയും ചുമലിലെടുത്തുകൊണ്ട് കരിമലയും നീലിമലയും ഇറങ്ങി അർദ്ധരാത്രിയിൽ കടന്നു വരുന്ന ഒരു ദൃശ്യം, അത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു ദൃശ്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ കോടതി വിധിയുടെ കാര്യമെല്ലാം പറഞ്ഞു. ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ പ്രതിനിധിയുണ്ട്, അദ്ദേഹം പള്ളി പോകുന്ന എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ഫാമിലിയിലുള്ളവർക്കെല്ലാം വിശ്വാസമുള്ളവരാണ്. ഈ പറയുന്ന ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പീലാത്തോസ് എന്ന് പറയുന്ന ന്യായാധിപൻ ഏറ്റവും നിന്ദ്യമായ വിധിയാണ് സ്നേഹത്തിന്റെ മാത്രം പ്രതീകമായ കർത്താവിന് നേരെ അദ്ദേഹത്തിന് കുരിശിലേറ്റാൻ വിധിച്ചത്. ഒരു കോടതിയാണ് പീലാത്തോസിന്റെ കോടതി. ആ കോടതി വിധിയെ ലോകത്തിലെ ഒരു മതവിഭാഗവും, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, അത് അനുകൂലിക്കാൻ പറ്റത്തില്ല. കാരണം സ്നേഹത്തിന്റെ സന്ദേശമുള്ള കർത്താവിനെതിരെ പോലും കുരിശു വിധിച്ച കോടതി വിധി അതിനെ ലോകജനത തള്ളിക്കളഞ്ഞു. അതിനെ ലോകജനത തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോടതി വിധികൾ പലതും ഉണ്ടാവും. ഇവിടെ ഈ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണെങ്കിൽ, ഇവിടെ ഭരണഘടനാ ബെഞ്ചില് 5 പേരും പഠിച്ചത് ഒരേ നിയമപുസ്തകമാണെങ്കിൽ എന്തുകൊണ്ട് ഇന്ദു മൽഹോത്രയ്ക്ക് മാത്രം വിയോജന കുറിപ്പ് എഴുതേണ്ടി വന്നു? സ്ത്രീകൾക്കെതിരെയുള്ള വിധിയാണെങ്കിൽ ഒരു സ്ത്രീയായ ജഡ്ജി, അവര് പറഞ്ഞു അവിടെ വന്നത് ഭൂരിപക്ഷം. അപ്പൊ സുപ്രീം കോടതിക്ക് ഭൂരിപക്ഷമാവാമെങ്കിൽ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന, ഇത് ഹിന്ദുവിന്റെ വിശ്വാസമാണ്, ഹിന്ദുക്കളിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും ഞങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്ന് പറയുമ്പോ ജനാധിപത്യ രാജ്യത്തില് അതിനെതിരെ കടന്നു കയറേണ്ട ആവശ്യമുണ്ടോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഈ പറഞ്ഞ കർത്താവ് കുരിശു ചുമന്നതുപോലെ സാധാരണ ഒരു ഗർഭിണിയായ സ്ത്രീ ബസ്സിൽ കയറിയാൽ നമ്മൾ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കും. ഈ പറഞ്ഞ രഹന ഫാത്തിമയ്ക്ക് കോട്ടൂരി കൊടുത്ത കേരള പോലീസ് ഒരു 7 വയസ്സായ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് ആ അച്ഛൻ മലയിറങ്ങി വന്നപ്പോ എന്റെ സന്നിധാനത്തെ പോലീസ് സ്റ്റേഷനിൽ അയാളെ വെച്ചില്ല. ഈ 3 മലകളും കുഞ്ഞിനെ ചുമന്നുകൊണ്ട് ഇറക്കാൻ വേണ്ടി നോക്കി നിന്ന കേരള പോലീസിനെ മനുഷ്യ ഗണത്തിൽ കൂട്ടാമോ? അതിന് ഉദ്ദേശം കൊടുത്ത, നിർദ്ദേശം കൊടുത്ത ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രി എന്ന് പോയിട്ട് മനുഷ്യൻ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ? ദൈവത്തിന് നിരക്കാത്ത അന്ന് കർത്താവിനോട് കാണിച്ച നിന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തിന് ആരാധ്യ പുരുഷനാക്കി. ഈ പറയുന്ന വിധി പ്രസ്താവിച്ച ജൂതവംശം ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ട ഗതി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ദൈവഗതി ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് നൽകുന്നത് കാലം കാത്തുവച്ച വിധി ഇത് അന്യം നിന്ന് പോകും. ഓക്കെ ഓക്കെ.